മൈലാഞ്ചി മുഞ്ചുള്ള ഷഹന പാർട്ട് രണ്ട്. രചന റംസി ഫൈസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഓരോന്നും മനസ്സിൽ പറഞ്ഞ് ഞാൻ അവനെ തെരഞ്ഞു നടന്നു. എവിടെയെങ്കിലും കാണാൻ കിട്ടണ്ടേ? പണ്ടാരം. ഇനി ഓളിയും കൂട്ടി ഒളിച്ചോടിയെന്തോ? കുറെ തിരഞ്ഞപ്പോൾ ഒടുക്കവനെ കണ്ടു. കോളേജ് ഗ്രൗണ്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന നമ്മുടെ ചൂടനെ. ഹലോ ആഷി, ഒന്ന് നിന്നേ. എന്റെ വിളി കേട്ടതും അവൻ അവിടെ നിന്നു. ഞാൻ അവനിലേക്ക് നടന്നടക്കുന്നവരെ എന്നെ തന്നെ ഉറ്റു നോക്കുന്നുണ്ടായിരുന്നു. ആഷി, നീ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലോ. ആള് പുലിയാണല്ലോ. അതെ, പുലി തന്നെയാ. തന്നെ പോലുള്ളതിനൊക്കെ മെരുക്കിയെടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പുലിയെങ്കിലും ആവണ്ടേ ഡി, വായാടി. ഓഹോ, അപ്പൊ നിന്റെ പെണ്ണും എന്നെ പോലെ വായാടിയാണോടാ? അങ്ങനെയെങ്കിൽ അത് പൊളിച്ചു. നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ ഇത് ഏത് പെണ്ണിന്റെ കാര്യം പറയുന്നത്? കുറെ നേരമായല്ലോ മോനെ വെച്ച് സംസാരിക്കുന്നു. ഒന്ന് തെളിച്ചു പറയടി. അപ്പോഴേക്കും ചെക്കൻ ചൂടായി. ഞാൻ എന്റെ ഫോൺ അവൻക്ക് മുന്നിലേക്ക് നീട്ടി. ദേ നോക്കിയേ, ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് അങ്ങേക്ക് അറിയുമോ ആവോ? ഒരൽപ്പം പരിഹാസത്തോടെ ഞാൻ അവനെ നോക്കി ചോദിച്ചു. അവന് യാതൊരു ഭാവമാറ്റവും ഇല്ല. അതെ, ഞാൻ ഈ ഫോട്ടോ കസിൻസ് ഗ്രൂപ്പിലിടും. അതോടെ നിന്റെ നല്ല പിള്ള ചമ്മലൊക്കെ അങ്ങ് കാറ്റി പറക്കും മോനെ. ആശി പറഞ്ഞു തീർന്നതും അവൻ എനിക്കരികിലേക്ക് വന്നു. പെട്ടെന്ന് അവൻ എന്നെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവന്റെ ഫോണിൽ ഒരു സെൽഫി എടുക്കുകയും ചെയ്തു. അപ്രതീക്ഷിത സെൽഫി ആയതുകൊണ്ട് നമ്മളെ നല്ല മുഞ്ചുണ്ടാവും കാണാൻ. അല്ല പിന്നെ. അതെ, നീ ഇത് ഗ്രൂപ്പിലിട്ടാ ഞാൻ ഇപ്പൊ എടുത്ത നമ്മുടെ സെൽഫി ഇടും. എന്നിട്ട് ഒരു ക്യാപ്ഷനും കൊടുക്കും, ഞാനും എന്റെ പെണ്ണു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഗ്രൂപ്പിൽ നിനക്ക് നല്ല സ്വീകരണമായിരിക്കും. പക്ഷെ അത് ഞാനത്ര കാര്യമാക്കുന്നില്ല. വേറൊന്നുകൂടി ഞാൻ ചെയ്യും. അത് നിന്നെ നല്ലവണ്ണം ബാധിക്കുമോളെ. ഓ, നീ എന്താ ചെയ്യല്? അതും കൂടി പറയടാ. നിന്റെ ഉപ്പാക്ക് ഞാൻ അയച്ചു കൊടുക്കും. എന്റെ സ്ഥാനത്ത് മറ്റൊരുത്തന്റെ മുഖം എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെ എന്താ നടക്കാന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എന്റെ മോളിപ്പോ നിന്റെ ഫോണിലെ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. അവൻ പറയുന്ന കേട്ട് ഞാനാകെ പരിഭ്രമിച്ചു. അവനക്കിട്ട് പണിയാൻ പോയ ഞാനാ ഇപ്പൊ എട്ടിന്റെ പണി കിട്ടി ഇവിടെ നിൽക്കുന്നത്. മനസ്സിലാ മനസ്സോടെ ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി അവന് കാണിച്ചു കൊടുത്തു. ഒരൊന്നൊന്നര ആക്കിയ ചിരി അവൻ എനിക്ക് തന്നു. എന്റെ കൈ പിറകിലേക്ക് വലിച്ച് തിരിച്ചിട്ട് അവൻ പറയാ, ഡി ഒരു പെൺകുട്ടിയോട് അടുത്തിരുന്ന് സംസാരിച്ചെന്ന് വെച്ച് അവളെന്റെ കാമുകിയാവാൻ പോകുന്നില്ല. നീയൊക്കെ ആ കണ്ണുകൊണ്ട് കാണുന്നോണ്ടാ അങ്ങനെ തോന്നുന്നത്. പിന്നെ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഭാവി കളയണ്ടെന്ന് കരുതിയാ. അല്ലാതെ എന്റെ ഭാഗം ന്യായീകരിക്കാനല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ഞാൻ ആരാണെന്ന്. കേട്ടോടി, വായാടി. ആ കൈ വിടത്തണ്ടി, എനിക്ക് വേദനിക്കുന്നു. ഞാൻ കെഞ്ചി പറഞ്ഞിട്ടും അവനത് കൂട്ടാക്കിയില്ല. ഇനി മുതൽ ഞാൻ ഒന്നുകൂടി സ്ട്രിക്റ്റ് ആകാൻ പോവുക. ഫ്രണ്ട്സിനോടുള്ള നിന്റെ പോക്ക് വരവ് അതെവിടെയായാലും ഇനി വേണ്ട. നിനക്ക് പിന്നാലെ എപ്പോഴും ഞാനുണ്ടാവും. അവരോടൊപ്പം കൂടിയുള്ള നിന്റെ ക്ലാസ് കട്ടാക്കളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇനി കോളേജിൽ നീ ആശി അറിയാതെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നോക്കിക്കോ. അതും പറഞ്ഞവൻ കൈയിന്റെ പിടിവിട്ടു. വേദന കൊണ്ട് ഞാൻ ആ കൈ കുറേ വട്ടം കുടഞ്ഞു. ആ കുരിപ്പിന് യാതൊരു കുലുക്കവും ഇല്ല. വല്ലാത്ത കഷ്ടമാണല്ലോ നിന്നെ കൊണ്ട്. കോളേജ് ലൈഫൊക്കെ ആസ്വദിക്കാന്ന് വെച്ചതാ. അപ്പോഴാ ഓരോ ചൂട നിയമങ്ങൾ. സാരമില്ല, ഈ ഒരു വർഷമല്ലേ, അത് കഴിയാറായല്ലോ. അപ്പൊ പിന്നെ നിന്റെ ശല്യം സഹിക്കണ്ടല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, നീ നോക്കിക്കോ. ഓ, ആയിക്കോട്ടെ പെങ്ങളെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോയിക്കോളാം. അതെ, എന്റെ ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി. എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ എന്റെ മനസ്സുകൊണ്ടാക്കാം. അച്ചോടാ, ആ വൃത്തിയിട്ട മനസ്സ് അവിടെ തന്നെ വെച്ചേക്ക്. എന്റെ ഫോണ് തൊടാൻ വരണ്ട. എന്താ ആശി, ആദ്യം കളിക്കല്ലേ. എന്റെ ഫോട്ടോ ഡിലീറ്റ് ആക്കിയിട്ട് പോയാൽ മതി. ഞാൻ നീ പറഞ്ഞ അനുസരിച്ചല്ലോ. പിന്നെ നിനക്കെന്താ ഞാൻ പറയുന്നത് കേട്ടാല്? അവന്റെ മുന്നിൽ രണ്ട് കൈ നീട്ടി തടസ്സമായി നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു. ഇതെന്റെ ഫോണ്, ഞാനെടുത്ത സെൽഫി, കൂടെ എന്റെ പെങ്ങളും. അതിലന്യായമായിട്ട് ഞാനൊന്നും കാണുന്നില്ല. അതുകൊണ്ട് മോള് വഴിമാറിയട്ടെ, എനിക്കിപ്പോ ഇത് ഡിലീറ്റ് ആക്കാൻ മനസ്സില്ല. അപ്പോ നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടല്ലേ, കൊച്ചു കള്ള. എന്നാ ഈ എന്നെ വെച്ചോ, ഡിലീറ്റ് ആക്കണ്ട കേട്ടോ. കുറച്ച് നാണമൊക്കെ മുഖത്ത് വരുത്തി വെച്ച് ഞാൻ അവനെ നോക്കി പറഞ്ഞു, കളിപ്പും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഡീ കോപ്പെ, നിന്നെ ഇഷ്ടമായതുകൊണ്ടൊന്നുമില്ല ഇതിപ്പോ കളയാത്ത്. ഇതുപോലെ നീ ഇനിയും വല്ല ദുരുദ്ദേശം കൊണ്ട് വന്നാലോ അന്ന് എന്റെ കയ്യിൽ എന്തെങ്കിലും പിടിവള്ളി വേണ്ടേ? അതിനുള്ള മുൻകരുതലാണിത്. ഓ പിന്നെ ചുമ്മാതെയാ നീ പെങ്ങളെന്നൊക്കെ പറയുന്നത്. നിന്റെ ഉള്ളില് നമ്മളോടുള്ള മുഹബത്ത് നമുക്ക് അറിയാട്ടോ. ഞാനാരോടും പറയില്ല ഈ കാര്യം. നമുക്കിത് രഹസ്യമായിട്ട് വെക്കാം. എന്തി വേണ്ടടി, നോട്ടീസ് അടിച്ചു വിട്ടോ, അതായിരിക്കും ബെറ്റർ. ഒന്ന് പോടി. അപ്പോ ഞാൻ നോട്ടീസ് അടിക്കാൻ കൊടുക്കട്ടെ? ഇത് വലിയ ശല്യായാലോ പടച്ചോനെ. നീ ഒന്ന് പോയേ. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ഈ ഫോട്ടോകളയില്ല. അതും പറഞ്ഞവൻ എന്നെ തട്ടിമാറ്റി പോവാനൊരുങ്ങി. എടാ ആശി, എന്നെ അതിൽ തീരെ മൊഞ്ചില്ലടാ. ആയിക്കൂടി ഒരു പ്ലിങ്ങിയ മോന്തയാ. അത് കളഞ്ഞിട്ട് നമുക്കൊരുമിച്ച് ഒരു അടിപൊളി സെൽഫി എടുക്കാടാ. അതെ, ഞാനിത് ഫ്രെയിം ചെയ്ത് വെക്കാനൊന്നും പോണില്ല. അല്ലെങ്കിൽ നിനക്കുള്ള മൊഞ്ച് മാത്രമല്ലേ ക്യാമറയിൽ തെളിയൂ. അതും പറഞ്ഞവൻ നടന്നകന്നു. എന്നാലും എന്തൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. ഇതിപ്പോ വെള്ളത്തിൽ വരച്ച വരപോലെ പിരാന്ത്. ഓരോന്നാലോചിച്ച് തിരിച്ചു നടക്കാനൊരുങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി കേട്ടത്. ഷഹന, ഒന്നവിടെ നിൽക്കാമോ? ആരാണെന്ന് നോക്കാൻ ഞാൻ പിന്തിരിഞ്ഞു നോക്കി. അൻവർ.
ഷഹന, ഇപ്പൊ ഇവിടുന്ന് നിന്നോട് സംസാരിച്ചാരാ? ആശയുമായിട്ടുള്ള സംസാരം അവൻ കണ്ടെന്നിരിക്കണം, അതാണ് ചോദിച്ചത്. അതെന്റെ കസിനാണ് അൻവർക്ക. ഇത്ത പറഞ്ഞോണ്ടാണ് നമ്മൾ ഓനെ കിക്കാന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഓ അങ്ങനെ. ഞാൻ ചോദിച്ചോട്ടെ ഷഹനയോട്? ആ ചോദിച്ചോളൂ. ഭയങ്കര വിനയമൊക്കെ വരുത്തി ഞാൻ അവരോട് മറുപടിയും പറഞ്ഞു. ആകെ എന്നെ നല്ലതായിട്ട് കാണുന്ന ഈ നിൽക്കുന്ന മഹാനല്ലയോ, അപ്പൊ പിന്നെ നമ്മളതുപോലെ നിന്നുകൊടുക്കണ്ടേ? ഷഹനക്ക് ലവ് അഫെയർ വല്ലതും ഉണ്ടോ? ആഹാ, ബെസ്റ്റ് ചോദ്യം. ഇതുവരെ ഇല്ലിക്ക. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. എന്തിയാ അങ്ങനെ ചോദിച്ചേ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മളായിട്ടുള്ള പ്രണയത്തിന്? അവസാനം ഞാനൊന്ന് ആക്കിയതായിരുന്നു, പക്ഷെ അത് ആ തെണ്ടിക്ക് മനസ്സിലായില്ല. അങ്ങനെ ചോദിച്ചാൽ താല്പര്യമുണ്ട്, പക്ഷെ പ്രണയിക്കാനല്ല, കല്യാണം കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നല്ലേ സുഖം. ആഹാ, നിങ്ങളെ പ്രൊപ്പോസിങ് കൊള്ളാലോ മാഷേ. നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്ന വല്ല പിടിയുണ്ടോ? ഇന്നത്തെ കാലത്ത് നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. ഇതിപ്പോ ഒരുമാതിരി ഓൾഡ് മോഡൽ ആയിപ്പോയില്ല അൻവർക്ക. അതും പറഞ്ഞ് ഞാനൊന്ന് ചിരിക്കാൻ തുടങ്ങി. ഏത് മോഡലായാലും നമ്മുടെ ജീവിതത്തെ പ്രണയിച്ച പുരുഷാന പടച്ചോനെ, നമുക്ക് ഉത്തരം മുട്ടി. ഇനിയിപ്പോ എന്താ പറയാ? ഞാനിപ്പോ ഒരു കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഏതായാലും ഡിഗ്രി കഴിയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയിക്കോട്ടെ. പിന്നെ തന്റെ ഇക്കാന്നുള്ള വിളി കേൾക്കുമ്പോ എന്തോ വല്ലാത്ത ഫീലിംഗ് ആണ് ട്ടോ. സത്യം, എനിക്കും അങ്ങനെ തന്നെ. ആരെയും വിളിച്ച ശീലില്ലാത്തോണ്ട് ഒരു എടങ്ങേറ് ഫീല്. അത് കേട്ടപ്പോൾ അവനൊന്ന് ചിരിച്ചു. നീ ആള് കൊള്ളാലോടി. അത്രക്കൊന്നും കൊള്ളിയില്ല അൻവർക്ക. നിങ്ങൾ കരുതുപോലെ ഷഹന അത്ര പാവൊന്നുമല്ല. എനിക്കറിയാം നിങ്ങളന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് അവിചാരിതമായിട്ടാണെങ്കിലും എന്റെ യഥാർത്ഥ മുഖം കാണാനിടയായതുകൊണ്ടാണ് ഇന്ന് എന്നെ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന്. പക്ഷേ ഷഹനയെ കുറിച്ച് കൂടുതലറിയാതെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. സാരല്ല, ഇനിയും രണ്ടു വർഷമുണ്ട് എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ നിങ്ങളെന്നെ ഈ തീരുമാനം മാറ്റും. എനിക്കറിയാം ഷഹനയെ കുറിച്ച്. ഇത്ത പറഞ്ഞു വെച്ചും ഞാൻ കണ്ടത് വെച്ചും എങ്ങനെയാണ് ഷഹന എന്ന് ഞാൻ ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആ മുഖത്തിന്റെ മൊഞ്ച്, അതിന്നും മാഞ്ഞു പോയിട്ടില്ല ഈ കൽബീന്ന്. അതുകൊണ്ടാണ് ആദ്യം തന്നോട് വന്ന് കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചത്. ഇനിയിപ്പോ ഏതായാലും രണ്ടു വർഷം കൂടി നല്ലവണ്ണം പരിചയപ്പെട്ടിട്ട് നമുക്ക് ആലോചിക്കാം. മറുപടിയായി ഞാനൊന്നും പറഞ്ഞില്ല, കാരണം എനിക്കൊന്നും അവന് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ. ഒരുപക്ഷെ ഇവൻ എന്റെ ഉപ്പയോടാണ് ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ നടത്തിക്കോളും എന്റെ വിവാഹം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഉപ്പാക്ക് ഇവരുടെ ഫാമിലിയെ. പടച്ചോനെ, ആരെയാണ് നീ എനിക്ക് വേണ്ടി വിധിച്ചത്? ആരെയായാലും ഞാൻ കൊതിച്ചുപോലെ ജീവിതം തന്നാൽ മതിയായിരുന്നു. രാത്രി ഏറെ വൈകിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എന്തോ അൻവറിന്റെ വാക്കുകൾ എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. എന്താണ് അവൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? അതിനു മാത്രമുള്ള പോരായ്മകളൊന്നും അവനില്ലല്ലോ. ഇനി എന്റെ മനസ്സിൽ മറ്റാരോടോ സ്നേഹം തോന്നിത്തുടങ്ങിയോ? കളിയായിട്ടാണ് ആഷിയോട് ഓരോന്ന് പറയുന്നതെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം തോന്നാറുണ്ട്. അവനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് ഉറക്കം വരാതെയായപ്പോൾ ഞാൻ ഫോണെടുത്ത് നോക്കി. ആഷിയുടെ മെസ്സേജുമുണ്ട്, ഷാഹിക്കയുടേതുമുണ്ട്. ഷാഹിക്കയുടെ വോയിസ് മെസ്സേജ് കേട്ടു നോക്കി. ഷാന, നിന്റെ സെൽഫി പൊളിച്ചു കേട്ടോ, നല്ല രസമുണ്ടടി നിന്നെ അവനോടൊപ്പം കാണാൻ. ആഷിക്ക് കണ്ണുകെട്ടാതിരിക്കാൻ നിന്ന് കൊടുത്ത പോലെയുണ്ട് നിന്റെ മോന്ത. അത് കണ്ടപ്പോ തൊട്ട് ഞാനിവിടെ ഇരുന്ന് ചിരിക്കുക. കോന്നൻ അപ്പോഴേക്കത് ഷായിക്കാക്ക് അയച്ചു കൊടുത്തു. അതിനായിരിക്കും ഡിലീറ്റ് ആക്കാതെ വെച്ചത്. ഞാനൊരു റിപ്ലൈ കൊടുത്തു. ഷായിക്ക, നിങ്ങൾ ചിരിച്ചോളൂ കേട്ടോ, എല്ലാവരും കൂടി നമ്മൾ ആക്കി ചിരിക്ക്. ചിരി നിർത്തിക്കഴിഞ്ഞാലേ എനിക്കൊന്ന് അയക്കണേ ആ ഫോട്ടോ. ഞാനും കൂടി ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കട്ടെ എന്ന്. നിനക്ക് അയക്കണ്ടെന്ന് അവൻ പ്രോമിസ് ചെയ്യിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ അയച്ചതരില്ല. നീ അവനോട് തന്നെ ചോദിച്ചു നോക്ക്. അതും പറഞ്ഞ് ഷാഹിക്ക പോയി. ആഷിയുടെ മെസ്സേജ് നോക്കിയപ്പോ നമ്മളൊന്ന് ഞെട്ടി. ഡി ഷഹന, എനിക്ക് തന്നോട് സംസാരിക്കണം. പടച്ചോനെ, ഇനി ഇവന് നമ്മൾ ഇഷ്ടമായോ? അതായിരിക്കോ ഇനി സംസാരിക്കാനുണ്ടാവുക. ഏതായാലും കുറച്ച് ജാഡ കാണിക്കാം, എന്നിട്ടറിയാം എന്താ സംസാരിക്കാനുള്ളതെന്ന്. തന്റെ സംസാരം കേട്ട് ബോറടിച്ചിട്ടാ നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെയെങ്കിലും നമ്മളൊന്ന് ഫ്രീ ആക്കി വിട്ടുകൊള്ളാ. ഓ പിന്നെ, സംസാരം കേട്ടാൽ ബോറടിക്കുന്ന ഒരാള്. ഒന്ന് പോടി, എനിക്ക് തന്നോട് കാര്യം ചോദിക്കാനാ. ആ ചോദിക്കലും പറയലൊക്കെ ഇനി നാളെ കോളേജിൽ വെച്ചാവും, എനിക്ക് ഉറങ്ങണം. ഓ ആയിക്കോട്ടെ മാഡം. അവൻ എന്തായിരിക്കും പറയാറുണ്ടാവുക എന്ന ആകാംക്ഷയിലായിരുന്നു ഞാനന്ന് ഉറക്കിനെ വരവേറ്റത്. രാവിലെ കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഉമ്മ പറയുന്ന കേട്ടത്. ഷാന, ഈ അറിഞ്ഞോ, മൂന്നാല് മാസം കഴിഞ്ഞ നമ്മളെ അജുവാന്റെ കല്യാണാണ്. കാക്കു ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞതാ. നിങ്ങൾ രണ്ടാളും സമപ്രായക്കാരല്ലേ, അതുകൊണ്ടാവും കാക്കു എന്റെ അടുത്ത് ചോദിച്ച് ഷാനാന്റെ കാര്യമൊന്നും നോക്കുന്നില്ലേന്ന്. പടച്ചോനെ, പെട്ടല്ലോ. ഈ അജുവ എന്ന് പറയുന്നത് നമ്മുടെ ആശിയുടെ പെങ്ങളാ. അവളും ഞാൻ ഒരേ പ്രായക്കാരായതാണ് ഇപ്പൊ പ്രശ്നത്തിലാക്കുന്നത്. ഇനിയിപ്പോ കാക്കുവിന്റെ ഈ ചോദ്യം ഉമ്മ ഉപ്പാക്ക് കൈമാറും, അതോടെ നമ്മുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവും. അവളുടെ കല്യാണം എന്ന് കരുതി എന്റെ നടത്തണമെന്നെന്താ കാക്കൂനിത്തെ നിർബന്ധം? ദേ ഉമ്മ, ഞാനൊരു കാര്യം പറയാം, എനിക്കിപ്പോഴേ കല്യാണമൊന്നും വേണ്ട. നിങ്ങളിതിനി ഉപ്പാനോട് പറഞ്ഞ് കൊളാക്കണ്ട. ഉമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ കോളേജിലേക്ക് വിട്ടു. ബസ് ഇറങ്ങി നടക്കുന്നതിനിടയിലാണ് ചൂടൻ ബൈക്ക് പാർക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടത്. എന്നെ കണ്ടതും അവനൊന്ന് ചിരിച്ചു.
ഞാൻ അവനരികിലേക്ക് നടക്കും മുന്നേ അവൻ എന്നെ ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ അവന് മുന്നിൽ നിന്നത്. ദേ, നിന്നോട് നില ഒരുത്തം സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണ് അവൻ പറഞ്ഞ്? പ്രതീക്ഷകളെ തകിടമറിച്ചുകൊണ്ടായിരുന്നു അവന്റെ ആദ്യത്തെ ചോദ്യം എനിക്ക് മുന്നിലേക്ക് തൊടുത്തുവിട്ടത്. അവൻ ആരാണെന്നല്ല ചോദിച്ചത്, പകരം എന്താണ് പറഞ്ഞതെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ചൂടന് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിയെങ്കിലും ഒന്നും പുറത്തു കാണിച്ചില്ല. അവനൊരു കല്യാണകാര്യം പറഞ്ഞതാ. ഒരു ഒഴുക്കൻ മട്ടിൽ ഞാൻ ഉത്തരം നൽകി. ആരുടെ കല്യാണകാര്യം? എന്റെ കല്യാണകാര്യം തന്നെ. അതിനവനാര്? ബ്രോക്കറോ? ഇമ്മാതിരി കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ നീ എന്തിനാടി കെട്ടിയിറങ്ങി കോളേജിലേക്ക് ഇരുന്ന്? വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ. പടച്ചോനെ കലിപ്പ് തുടങ്ങി, അതും രാവിലെ തന്നെ. അവൻ ബ്രോക്കറും കീക്കറും ഒന്നുമല്ല, അവൻ എന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിലിരിക്കണോ അതോ കെട്ടിയൊരുങ്ങി കോളേജിലേക്ക് വരണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ അതിൽ ഇടപെടണ്ട. ആഹാ, നിന്നെ പ്രപ്പോസ് ചെയ്തതാണോ? ആരടി അവൻ? എന്തിരൻ? ഓ, റോബോട്ടാണ്. അല്ലെങ്കിലും തന്നെയൊക്കെ കിട്ടാൻ ഒരു മനുഷ്യജന്മം വരുമോ? അവൻ എനിക്കിട്ടൊന്ന് ആക്കിയതാണ്. അധികം താങ്ങല്ലേ, റോബോട്ടൊന്നല്ല അവൻ, മനുഷ്യജന്മം തന്നെയാ. സംശയമുണ്ടെങ്കിൽ ഇത്തേ വിളിച്ചോ, ചോദിച്ചു നോക്ക്. അവനും ഹംനയും തമ്മിൽ എന്താ ബന്ധം? ഇത്താൻ്റെ അനിയനാണ് കക്ഷി, അൻവർക്ക. അത് കേട്ടതോടെ ചൂടൻ ചിരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് അച്ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ലടി, എന്തായാലും അവനൊരു പുണ്യജന്മം തന്നെയാ. നിന്റെ വായിൽ നിന്ന് ഇക്ക എന്നുള്ള വിളി കേൾക്കാൻ പറ്റിയല്ലോ. ഇനി നമ്മളെയൊക്കെ എന്താണാവോ ഇതുപോലെയൊക്കെയൊന്നോ ബഹുമാനിക്കുക. ഓ, അതിനാണ് ചിരിച്ച്? കല്ലി വല്ലി. നമ്മളൊരു പുച്ഛത്തോടെ ഓനെ നോക്കി ചിരിച്ചു. അല്ലടി, അവനെങ്ങാനും നിന്നെ കെട്ടിയാല് ആ പാവ ഹംനയുടെ കാര്യം വീണ്ടും കഷ്ടത്തിലാവൂലോ. അപ്പൊ ഞാനെന്താ പാവല്ലേ? ഓ, ഞാനിവിടെ പത്താളെ കൊന്നിട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാവും നമ്മളൊന്നും പാവല്ലാത്ത. നീയൊന്ന് കൊന്നിരുന്നെങ്കിൽ പരലോകത്ത് പോയെങ്കിലും സമാധാനിക്കായിരുന്നു. ഇതിപ്പോ ജീവിക്കാനും വിടുന്നില്ല, മരിക്കാനും വിടുന്നില്ല, അതിനെ നടുവിൽ കിടന്ന് ഉരുളുകയല്ലേ ഞങ്ങളൊക്കെ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണേ, താൻ എന്തിനാണോ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? എന്നെ മൈൻഡാക്കാൻ നടന്നോളൂ. അയ്യടാ, ആ പൂതി മോളെ മനസ്സിൽ വെച്ചാൽ മതി. എന്നിട്ട് വേണം നിനക്കിവിടെ കിടന്ന് അർമാദിക്കാൻ. ഷാഹി എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതിപ്പോ എത്ര അൺസഹിക്കബിൾ ആയാലും ശരി. അതും പറഞ്ഞവൻ എന്നെ ഒന്ന് നുള്ളിയിട്ട് പോയി. പടച്ചോനെ, ഈ ജന്തു ചൂടിനെ ഇനി എപ്പോഴാണ് നന്നാവുക? ഈ ജന്തുവിനെയൊക്കെ മനസ്സിലിട്ട് നടന്ന എന്നെ വേണം പറയാൻ. ഭാഗ്യം തന്നെ അധികം മനക്കോട്ട കെട്ടാഞ്ഞത്. ഓരോന്ന് ചിന്തിച്ച് ക്ലാസ്സിൽ എത്തിയതറിഞ്ഞില്ല. ഇനി ഒരു മാസം കൂടിയുണ്ട് ഈ വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടാൻ. അതോടെ നമ്മൾ ഫ്രീ ആവുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനം. ഇടയ്ക്കിടെ അൻവർ വന്ന് സംസാരിക്കും, അതൊക്കെ ആഷി കാണാറുണ്ട്. പക്ഷെ അതിനവൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഒരിക്കൽ അൻവർ സംസാരിച്ചിട്ട് പോയതും ആഷിയുടെ കടന്നുവരവും ഒന്നിച്ചായിരുന്നു. രണ്ടാളും മുഖാമുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പോകുന്നു കണ്ടു. അവനെന്താടി നിന്നോട് ഇത്രയൊക്കെ സംസാരിക്കാൻ? അതൊന്നും പറഞ്ഞേരില്ല മോനെ, അതൊക്കെ സീക്രട്ട് ആണ് കേട്ടോ. ചുമ്മാ അവനെയൊന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഉടൻ തന്നെ അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഷാഹിക്കാക്ക് വിളിക്കാനൊരുങ്ങി. ആഹാ, അങ്ങനെയാണോ? ഞാൻ ഷാഹിയോട് വിളിച്ചു പറയാം, പെങ്ങളിവിടെ രഹസ്യമായിട്ട് പലതും ചെയ്യുന്നുണ്ടെന്ന്. അതും പറഞ്ഞവൻ ഫോൺ ചെവിയിലേക്ക് വെച്ചു. പെട്ടെന്ന് തന്നെ ഞാനത് തട്ടിമാറ്റി എൻ്റെ കൈക്കുള്ളിലാക്കി ഫോൺ കട്ട് ചെയ്തു. ഫോൺ എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ എൻ്റെ കൈ പിറകോട്ട് വലിച്ചു. താൻ എന്തിനാണോ തുപ്പിയതും തുമ്മിയതൊക്കെ ഇക്കാനോട് വിളിച്ചു പറയുന്നത്? തനിക്ക് എന്തിൻ്റെ സൂക്കേടാ? അവൻ എന്നോട് എല്ലാം പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. നീ എൻ്റെ ഫോൺ തരുന്നുണ്ടല്ലയോ. തരാൻ എനിക്കിപ്പം മനസ്സില്ല. തരണ്ട, ഞാൻ എടുത്തോളാം. അതും പറഞ്ഞവൻ എനിക്കരികിലേക്ക് വരുംതോറും ഞാൻ പിറകോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡി ഷഹന, എന്നെ ദേഷ്യം പിടിപ്പിക്കലേ, എൻ്റെ ഫോണിങ് താടിക്കോപ്പേ. ഫോണൊക്കെ തരാം, പക്ഷെ ഷായിക്കൂടെ അങ്ങനെയൊന്നും പറയൂല എന്ന് പ്രോമിസ് ചെയ്യേ. പറ്റില്ല, ഞാൻ പറയും, എനിക്ക് നിന്നേക്കാൾ വലുതവനാ. അവൻ എൻ്റെ കൈ ബലമായി പിടിച്ചു തിരിച്ചു, ഫോൺ അവൻ്റെ കൈക്കുള്ളിലാക്കി. വീണ്ടും അവൻ കോൾ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും ഞാൻ അവൻ്റെ കയ്യിൽ പിടിച്ച് യാചിച്ചു. പ്ലീസ് ആഷി, നീ കരുതും പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലടാ. അവനൊന്ന് പ്രപ്പോസ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാ, പക്ഷെ എനിക്ക് അവനോട് യാതൊരു വിധത്തിലുള്ള സ്നേഹമില്ല. നീ ഇതിപ്പോ ഇക്കയോട് പറഞ്ഞാൽ അവരത് കല്യാണത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. കാരണം ഇക്ക ഉപ്പയോട് പറയും, ഉപ്പാക്ക് അവനാണെങ്കിൽ 100 വട്ടം സമ്മതമാവുകയും ചെയ്യും. എനിക്ക് ഇനിയും പഠിക്കണം, കോളേജ് ലൈഫ്, ഫ്രണ്ട്സ്, ഇതൊക്കെ ആസ്വദിച്ചിട്ട് മതി ഒരു കല്യാണം എന്ന് ആഗ്രഹിച്ചാ ഞാൻ. പ്ലീസ് ആഷി, ഇക്കയോട് പറയല്ലേ. പറഞ്ഞു തീരുമ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആ കണ്ണീർ കണ്ട് അവൻ്റെ മനസ്സൊന്ന് അലിഞ്ഞു. അതാവണം അവൻ ഫോൺ കട്ട് ചെയ്ത്. ഓക്കെ, പറയുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം, ഇനി അവനോട് നീ അടുത്തിടെ വഴി സംസാരിക്കാൻ നിൽക്കണ്ട. നിന്റെ മനസ്സിൽ അവനോട് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ അവൻ്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് മാക്സിമം അകലം പാലിക്കണം. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാനിനി അവനോട് സംസാരിക്കുന്നില്ല, പോരെ. മതി. ആ, പിന്നെ മറ്റൊരു കാര്യം, നെക്സ്റ്റ് വീക്കാണ് കോളേജിലെ. അന്ന് നീ വരുന്നുണ്ടെങ്കിൽ തന്നെ ഫ്രണ്ട്സിനൊപ്പം ചുറ്റിത്തിരിയാൻ ഞാൻ സമ്മതിക്കില്ല. പ്രോഗ്രാം കഴിയുന്നവരെ ഓഡിറ്റോറിയത്തിനുള്ളിലുണ്ടാവണം. അതിലും ഭേദം പ്രോഗ്രാമിന് വരാതിരിക്കുന്നല്ലേ. ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ പരിഷ്കരണങ്ങൾ കൂടുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ്, താൻ അധികം ബുദ്ധിമുട്ടി വരണ്ട, എൻ്റെ ലാസ്റ്റ് ഇയർ അല്ലേ. അപ്പം എനിക്ക് തന്നെ ശ്രദ്ധിക്കണ്ടല്ലോ, ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്കുകയും ചെയ്യാമല്ലോ. ഞാൻ വരുന്നില്ല, താൻ എന്തെങ്കിലും ചെയ്തു. ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അവൻ കാണാതെ നമ്മൾ പ്രോഗ്രാമിന് വരും. അല്ല പിന്നെ, ഷൈനയോടാ ഓൻ്റെ കളി.
ഒരാഴ്ചക്കുള്ളിൽ ഞാനും ഫ്രണ്ട്സും കൂടി കോളേജ് ഡേയുടെ പ്രോഗ്രാമിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ആഷി കാണാതെ കോളേജിലേക്ക് പോകാനുള്ള പദ്ധതിയും ഞങ്ങൾ കണക്ക് കൂട്ടി വെച്ചു. അന്ന് കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടയിലാണ് എൻ്റെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടത്. ഉടനെ ഞാൻ പോയി കോൾ അറ്റൻഡ് ചെയ്തു. നോക്കുമ്പോൾ ഷായിക്കയായിരുന്നു. ആ ഷഹന, നീ അറിഞ്ഞോ, നമ്മുടെ ആഷി കോളേജിലേക്ക് പോകും വഴി ബൈക്കിൽ നിന്നൊന്ന് വീണു. കാലിൻ്റെ എല്ല് പൊട്ടിന്നൊക്കെ പറഞ്ഞ് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. വീട്ടിൽ വിശ്രമിക്കുകയാണ് പാവം. ആഹാ, രാവിലെ തന്നെ ഗുഡ് ന്യൂസ് ആണല്ലോ, ഇന്ന് നമ്മൾ പൊളിക്കും. അയ്യോ, എന്നിട്ട് ആഷിക്കുന്ന കോളേജിൽ വരാൻ പറ്റൂലേ? ഇല്ലെന്ന് അവൻ എന്നോട് പറഞ്ഞു. പിന്നെ നീയും പോകുന്നില്ലെന്ന് അവൻ പറഞ്ഞായിരുന്നല്ലോ. അവനില്ലാത്തല്ലേ, അതുകൊണ്ട് നീയും പോവാതിരിക്കുന്നത് നല്ലത്. ആ, ഞാൻ പോണില്ല ഷായിക്ക, നിങ്ങൾ ഫോൺ വെച്ചോ, നമുക്കിതിരി പണി ബാക്കിയുണ്ട്. ആ, പറ്റുമെങ്കിൽ നീ ആഷിയെ പോയെന്ന് കണ്ടോക്ക്. ഓ, പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇക്കൂസെ അവൻ്റെ എല്ലിൻ്റെ കൂടുതലുണ്ടായിരുന്നു, ചൂടെല്ലിൻ്റെ. അതായിരിക്കും പടച്ചോൻ പൊട്ടിച്ചത്. അതിനിപ്പോൾ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ഡീ, നീ പറഞ്ഞു പറഞ്ഞ് കൂടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊന്ന് തരും. ഓ, കൂട്ടുകാരനെ പറഞ്ഞപ്പോഴേക്കും അങ്ങ് പൊള്ളിയല്ലേ, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. പർദയും ഹിജാബും ധരിച്ച് പോകാമെന്നാണ് ഞാൻ കരുതിയത്, ആഷി എന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവനെന്തായാലും ഇന്ന് വരൂലല്ലോ. ഞാനും സഹലയും കൂടി ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഒക്കെ വാങ്ങി ഒരു പാത്രത്തിലാക്കി ബാഗിൽ വെച്ചു. നിഷ ഞങ്ങളോടൊപ്പം കൂടാതെ രാജപ്പൻ്റെ കൂടെ പോയി. ആ, പിന്നെ രാജപ്പൻ്റെ തല്ലിപ്പുള്ളി ഡാൻസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത്. അവൻ്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ കൂക്കി വിളിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ, അതിനൊരുപാട് ഊർജ്ജം ചിലവാകും. അപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങയും നെല്ലിക്കയൊക്കെ അകത്താക്കും, എന്നിട്ട് പോയ ഊർജ്ജത്തെ വീണ്ടും കൊണ്ടുവരും. പിന്നെ അടുത്ത പ്രോഗ്രാമിന് കൂക്കി വിളിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. പിന്നെ കുറച്ച് കടലയും വാങ്ങിവെച്ചു, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ. അതും കൂടി അകത്താക്കണം. എല്ലാം കഴിഞ്ഞാൽ ബബ്ലിഗം ചവച്ചരക്കണം, എങ്കിലേ വായക്കൊരു റിലാക്സേഷനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. പിന്നിൽ നിന്ന് അൻവറിൻ്റെ വിളി കേട്ടപ്പോൾ ഒന്ന് അവിടെ നിന്നു. എൻ്റെ പ്രോഗ്രാമുണ്ട് കേട്ടോ, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. സഹലയാണ് അതിന് മറുപടി കൊടുത്ത്. അതെന്താടോ, നമ്മുടെ പ്രോത്സാഹനം നീ ഞാൻ പിടിക്കൂലേ? എൻ്റെ പൊന്നു പെങ്ങൾ അവളെ പരിചയം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ, നീയും പ്രോത്സാഹിപ്പിക്കണേ. അതും പറഞ്ഞവൻ നടന്നകുന്നു. ഏറ്റവും പിറകിലുള്ള ചെയറിൽ പോയി ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു. കാരണം അവിടെയാകുമ്പോൾ കൂക്കി വിളിച്ച് പ്രോഗ്രാം കുളമാക്കിയാൽ തന്നെ ആരാണെന്ന് മനസ്സിലാവില്ല. ഇതുവരെയായിട്ടും പ്രോഗ്രാം തുടങ്ങിയില്ല. ആശയില്ലാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ല രസമുണ്ട് ഇന്നത്തെ ദിവസം. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്ത്. ആഷിയാണ് വിളിക്കുന്നത്. ഹലോ ഷഹന, നീ എവിടെയുള്ളത്? ഞാൻ കോളേജിലുണ്ട്. നീ ഇന്ന് ലീവാണെന്നറിഞ്ഞോണ്ടാ ഞാനിന്ന് ഇങ്ങോട്ട് പോന്നെ. ആയിക്കോട്ടെ. അല്ലടി, ഇത്രയും നാൾ നിന്റെ ബോഡി കടായി നടന്ന എൻ്റെ ബോഡി ഒന്ന് വീക്കായപ്പോൾ നിനക്കൊന്ന് കാണാൻ വന്നോടെ. എന്തൊരു ജന്മാടി നിന്റെ. അച്ചോടാ, നിന്റെ ബൈക്കിനെ കാണാൻ വരാമെന്ന് വിചാരിച്ചതാ, അതിനെന്തെങ്കിലും പറ്റിയോന്ന് അറിയാൻ. നിനക്ക് എന്തായാലും നമുക്കൊന്നുമില്ല കേട്ടോ, എന്തായാലും നമ്മൾ വരാട്ടോ, ഈ പ്രോഗ്രാം ഒന്ന് കഴിയട്ടെ. ഷഹന, എൻ്റെ ചൂടല് പൊട്ടിപ്പോയടി, അതെങ്കിലും നിനക്ക് കാണണ്ടേ? ഓഹോ, അപ്പൊ ഷായ്ക്ക് അത് വിളിച്ചു പറഞ്ഞോ, വല്ലാത്ത സാധനങ്ങളാണ് രണ്ടും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ആ, അവനെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, നീ പറഞ്ഞോക്കെ. അതെ ഷഹന, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. അതെ, പെട്ടെന്ന് പറഞ്ഞോളൂ ചൂടാ, ഇവിടെ പ്രോഗ്രാം തുടങ്ങാനായി. താനൊന്ന് പുറത്തേക്ക് ഇറങ്ങി, ഞാൻ പറയുന്നത് നീ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അല്ല, അത് നീ മാത്രമേ കേൾക്കൂ എന്ന് എനിക്കറിയാം, പക്ഷേ നിന്റെ മറുപടി നിന്റെ ഫ്രണ്ട്സ് കേൾക്കുമല്ലോ. അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ്. ജസ്റ്റ് ഒന്ന് ഡോറിനടുത്തേക്ക് ചെന്നാൽ മതി. ഓഹോ, അത്രയ്ക്കും സീക്രട്ട് ആണോടാ, എങ്കിൽ ശരി, ഞാൻ ഇറങ്ങാം. അവൻ പറഞ്ഞത് കേട്ട് ഞാൻ പതിയെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം കണ്ട ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങി. ഫോണിലൂടെ അവനോട് കാര്യം പറയാൻ ആവശ്യപ്പെടുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ആരോ പിടിച്ചു വലിക്കുന്നത് കണ്ടു. തിരിഞ്ഞു നോക്കി ഞാൻ അന്താളിച്ചു പോയി. ആഷിഖ് കയ്യും പിടിച്ചവൻ ഡോറിനടുത്തുള്ള ചെയറിൽ പിടിച്ചെന്നെ ഇരുത്തി. തൊട്ടപ്പുറത്ത് അവനും സ്ഥാനം പിടിച്ചു. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അതുവരെയും ഞാൻ. എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായല്ലോ എന്നോർത്ത്. അപ്പോൾ കാല്? അവനെ നോക്കി ഞാൻ അത്രയും പറഞ്ഞൊപ്പിച്ചു. ഏയ്, ഒരു സീറ്റ് ഒപ്പിച്ചു തന്നു എന്ന് വെച്ച് എൻ്റെ കാലൊന്നും നീ പിടിക്കണ്ടടി. ഇതൊക്കെ ഒരാംഗളയുടെ ധർമ്മമല്ലേ, പെങ്ങളോടൊപ്പം ചേർന്നിരുന്ന് പ്രോഗ്രാംസ് ആസ്വദിക്കുക എന്നുള്ളത്. അവൻ്റെ ആ ഡയലോഗ് എനിക്ക് എവിടെയും പിടിച്ചില്ല. അതല്ലടാ തെണ്ടി, താനല്ലേ ബൈക്കിൽ നിന്ന് വീണു, കാലൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞു, എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. ഓ, അതാണോ? അത് ഞാൻ ഷാഹിയും കൂടി കളിച്ച ഡ്രാമയല്ലേ. ഏതായാലും മോള് പെട്ടു. പടച്ചോനെ, ഇവന്മാർ എനിക്കിട്ട് ഇത്ര വലിയ പാരപണിയെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ആ ഷാഹിക്ക് അവിടെ നിൽക്കട്ടെ, മിണ്ടില്ല ഞാൻ. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ആഷി പതിയെ എൻ്റെ കാതോരം വന്ന് ചോദിക്കുന്നത് കേട്ട്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് കേട്ടിട്ടുണ്ട് നീ? അതാണ് ഇവിടെ ഞാനെടുത്ത പ്രയോഗം. അതും പറഞ്ഞവൻ ചിരിക്കാൻ തുടങ്ങി. ഒരു മുഴം മുന്നേ എറിഞ്ഞത് പേപ്പറ്റി ആയതുകൊണ്ട് നിങ്ങളുടെ ഡ്രാമ വിജയിച്ചു, അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ചൂടാവല്ലേ പെങ്ങളെ, നീ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു, അതാ ഞാനൊന്ന് കളിച്ചു നോക്കിയത്. അതേതായാലും നന്നായി, തൻ്റെ കളിയൊന്നും ഇനി നടക്കില്ലല്ലോ. അയ്യോ, എൻ്റെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ ഇനി എങ്ങനെ ഞാൻ അകത്താക്കും? കൂക്കാനിരുന്ന പ്രോഗ്രാമൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടി വരുമല്ലോ. ഇതാണോ നീ പറയാറുള്ള കുട്ടി?
നല്ല മധുരമുള്ള ശബ്ദം കേട്ട് ഞാനൊന്ന് നോക്കി. ആഷിയുടെ സൈഡിലിരിക്കുന്ന പെൺകുട്ടിയാണ് അത് ചോദിച്ചത്. അവളെ കണ്ട ഞാനൊന്ന് ഞെട്ടി. അന്നെടുത്ത ഫോട്ടോയിലുള്ള അതേ പെണ്ണ്. അതേടി, ഇതാണ് എൻ്റെ പെങ്ങള്. ആള് ഭയങ്കര മിടുക്കിയ. അവനൊന്ന് ആക്കിയതാണെങ്കിലും നമുക്ക് പെരുത്ത് സന്തോഷമായി. അല്ലടാ, താനാരാ ശ്രീകൃഷ്ണനോ? തനിക്ക് ഇരുപക്ഷം ഓരോ പെണ്ണുണ്ടല്ലോ. ഒന്ന് ഞാൻ തന്നെ, മറ്റേത് അവളും. അല്ലടി, ശ്രീരാമൻ. അയാൾക്ക് ഒരാളല്ലേ ഉള്ളൂ, സീത. അതാണ് എൻ്റെ വലതുവശത്ത്. പിന്നെ മറുവശത്ത് പെങ്ങളും. ഈ കുരിപ്പിനെ കൊണ്ട് തോറ്റല്ലോ. ആഷി, അപ്പൊ ഇതാണല്ലേ നിന്റെ സീത? ഞാനന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു ഡയലോഗ്? എന്നിട്ടിപ്പോ കണ്ടില്ലേ തൊട്ടിരുമി ഇരിക്കുന്നു? അതേ, സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവണ്ടെങ്കിൽ എന്നെ വേഗം പറഞ്ഞു വിട്ടോ. അയ്യടാ, അങ്ങനെയങ്ങ് മോള് പോവേണ്ട. അവളെന്റെ സീതയൊന്നും അല്ലെങ്കിലോ? അപ്പൊ താൻ കട്ടുറുമ്പാവില്ലല്ലോ. പിന്നെ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. വെറുമൊരു ഫ്രണ്ടാണ് അവൾ. തൽക്കാലം മോളി പ്രോഗ്രാംസ് കഴിയുന്നവരെ ഇക്കാനെന്ന് സഹിക്ക്. ഈ ദിവസം കൂടിയേ ഉള്ളൂ ഞാൻ. അത് കഴിഞ്ഞിട്ട് മോൾക്ക് എന്ത് വേണേലും കളിക്കാം. നിരാശയോടെ ഞാൻ പ്രോഗ്രാംസ് ഓരോന്ന് വീക്ഷിക്കാൻ തുടങ്ങി. കൈയടിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ കൂടെ ചൂടനുണ്ട്. ഇടയ്ക്കിടെ ഞാൻ സഹലാനൊന്ന് നോക്കി. ആ തെണ്ടി ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ചെക്കിനോട് ചാറ്റുന്നുണ്ടാവും. ഞാൻ മാത്രം ബോറടിച്ച് പണ്ടാരടങ്ങി. അവസാന ശ്രമം എന്നോണം ഒരിക്കൽ കൂടി ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നല്ല മുഞ്ചുണ്ട് കേട്ടോ കാണാൻ. എന്താടി നോക്കുന്നത്? എന്നെന്താ ആദ്യമായിട്ട് കാണുന്നതാണോ? ഇന്ന് നിന്നെ കാണാൻ നല്ല മുഞ്ചുണ്ടല്ലോടാ. മോൾ അധികം സോപ്പിടണ്ട, ഞാൻ പതയൂല. പിന്നെ ഞാൻ പണ്ടേ മുഞ്ചനാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഒരു വായാടിയുടെ വായിൽ നിന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് കേട്ടപ്പോൾ നല്ല സുഖം. ഇവനിന്ന് വന്നപ്പം തൊട്ട് നമുക്കിട്ട് താങ്ങുന്നുണ്ട്. ഇന്നത്തെ ദിവസം പോക്കെന്നെ. ഡി, നിന്റെ കല്യാണ ചെക്കനത് സ്റ്റേജിൽ കയറുന്നു. ആഷി എന്നെ തോണ്ടി വിളിച്ച് അൻവറിനെ കാണിച്ചു തന്നു. ആഹാ, ബെസ്റ്റ്. മോറച്ചെറുക്കിൻ്റെ ഒപ്പം ഇരുന്ന് കല്യാണ ചെക്കൻ്റെ പാട്ട് കേൾക്കുന്ന ആദ്യത്തെ പെണ്ണ് ഞാനായിരിക്കും. അല്ലേടാ ആഷി, ഇത്തവണ അവനൊന്ന് കൊണ്ടു. കുറേ നേരമായി നമ്മളിട്ട് താങ്ങുന്നു. എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണ്ടേ? ഡി കോപ്പെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെങ്ങനെ കാണേണ്ടെന്ന്. പിന്നെയും പിന്നെയും അതിനെ പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ തരിമൂക്കിനിട്ട് ഞാൻ തരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആഹാ, അപ്പൊ ചൂടിന്റെ ചൂടൽ പൊട്ടിയില്ലല്ലേ? ഇപ്പോഴാ പഴയ ആശയായത്. ചൂടൻ ആശയാണ് നമുക്ക് ഇഷ്ടം. പിന്നെ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ വേഗം പറഞ്ഞു വിട്ടോ. ആ, താൻ പറഞ്ഞോ, എനിക്ക് കുഴപ്പമില്ല. നല്ല രസമുണ്ട് കേൾക്കാൻ. അതും നിന്നെ മുറച്ചെറുക്കനാണെന്ന് കൂടി ആവുമ്പോ. അതും ഏറ്റില്ല. ഇനിയിപ്പോ ഈ തെണ്ടിക്കൊപ്പം ആയിക്കോട്ടെ. നമ്മളെ കോളേജിട്ടെ, അതും വെള്ളത്തിലായി. അല്ലടാ ആശി, എന്താ നിന്റെ ഭാവി പരിപാടി? ഒരു ഭൂതം അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്കെന്ത് ഭാവി? ഓഹോ, ഈ ഡയലോഗ് ഓൾഡ് അല്ലടാ. കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്ക്, ഇതൊക്കെ കേട്ടും മടുത്തതാ നമുക്ക്. തന്നെ മറ്റവനോട് പോയി പറ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയലോഗ് അടിക്കാൻ. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് പ്രോഗ്രാംസ് കാണടി കോപ്പേ. കലിപ്പ്, കട്ടക്കലിപ്പ്. ഇനിയിപ്പോൾ നമ്മളെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രോഗ്രാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എക്സാമും കഴിഞ്ഞ് കുറച്ച് ദിവസം വെക്കേഷനും കിട്ടി. വീണ്ടും പുതിയ അക്കാദമിക് ഇയർ തുടങ്ങി. അവിടെ ഇനി എനിക്ക് ആഷയെ പേടിക്കേണ്ട. ഞാനും എൻ്റെ കൂട്ടുകാരും അടങ്ങുന്ന ലോകം. ക്ലാസ് തുടങ്ങി ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ ജൂനിയേഴ്സ് വന്നു. അറിയാവുന്നവരെയൊക്കെ മാക്സിമം പരിചയപ്പെട്ട് വന്നപ്പോഴേക്കും കോളേജ് ലൈഫ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങി. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ക്ലാസ് കട്ടാക്കലും ജോറായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് ആശയെ മിസ് ചെയ്തിരുന്നു. എന്നാലും അത് ചാറ്റിങ്ങിലൂടെ തുടർന്നു പോയതിനാൽ ലൈഫ് അത്ര ബോറായില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പുതിയൊരു സാറിനെയും കൂട്ടി ഞങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് വന്നത്. ഞങ്ങളിലേക്ക് നടന്നെടുത്ത ആ മുഞ്ചനെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നോക്കി നിന്നു. ഞാനാകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. എൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണിലേക്ക് ഉടക്കിയപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ടുതന്നെ അവൻ വരവേറ്റു. മുന്നിൽ നിൽക്കുന്ന സാറിനെ കണ്ട് പകച്ച് പണ്ടാരടങ്ങിപ്പോയി ഞാൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.